എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് കാർപ്പും ഏയ്സും അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. കാർപ്പ് പറയും, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്നെയും ലൂഫിയെയും നിങ്ങളെ രണ്ടുപേരെയും വലിയൊരു മറൈൻ ക്യാപ്റ്റനാക്കി മാറ്റണമെന്ന്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വലിയ പൈലറ്റായി മാറി. അതുകൊണ്ട് തന്നെയാണ് നിനക്കിപ്പോ ഈ അവസ്ഥ ഉണ്ടായത്. നിന്റെ അനിയൻ നിന്നെ കഴിഞ്ഞ് മുൻപിലാണ്. അവൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം നേവിക്കെതിരെ ചെയ്തു കഴിഞ്ഞു. നേവിയുടെ വലിയൊരു ഐലാൻഡ് പോലും അവനും അവന്റെ ടീമും ചേർന്ന് തകർത്തു. ഇപ്പൊ പുതുതായിട്ട് കിട്ടിയ ഇൻഫർമേഷൻ, ആ സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല, അറ്റാക്ക് ചെയ്തു എന്നാണ്. ഒരു തവണ ഞാൻ ലൂഫിയെ കണ്ട് അവന് താക്കീത് കൊടുത്തതാണ്. ആ സമയത്ത് അവന്റെ പപ്പയെക്കുറിച്ചും ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അവൻ ഇതുവരെ അവന്റെ പപ്പയെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവനവന്റെ പപ്പ അതാരാണെന്ന് അറിയില്ല എങ്കിലും അവൻ ഒരു തവണ അവന്റെ പപ്പയെ കണ്ടിരുന്നു. വലിയൊരു അപകടഘട്ടത്തിൽ നിന്നും അവന്റെ പപ്പയാണ് അവനെ രക്ഷിച്ചത്. എയ്സിനാണെങ്കിൽ അവരുടെ പപ്പയെക്കുറിച്ച് കേട്ടതും ടെൻഷനാവും. കാരണം എയ്സിന് അവന്റെ പപ്പയെ ഒട്ടും ഇഷ്ടമല്ല. അവനാകെ ഇഷ്ടം അവന്റെ അമ്മയെ മാത്രമാണ്. അമ്മയ്ക്ക് വേണ്ടിയാണ് അവൻ ഇത്രയും കാലവും കടപ്പെട്ട് ജീവിച്ചത്. എയ്സ് ചെറുപ്പം മുതലേ വളരെ വൈൽഡ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ബിയേർഡ് അവനെ കണ്ടെത്തി. അതിനുശേഷം വൈറ്റ് ബിയേർഡ് എയ്സിനെ മകനായി അംഗീകരിച്ച് ആളുടെ കൂടെ കൂട്ടി. എയ്സിനാണെങ്കിൽ അന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവ മറ്റൊന്നും ചിന്തിക്കാതെ വൈറ്റ് ബിയേർഡിനോട് ചേർന്ന് നിന്ന് പിന്നീട് വളരാനായിട്ട് ആരംഭിച്ചു. കാർപ്പിനാണെങ്കിൽ ഇപ്പൊ ഈ സ്റ്റോറിയൊക്കെ കേട്ട് ഒരുപാട് ദേഷ്യം വരും. അവൻ ഫുൾ കലിപ്പില് എയ്സിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ മറൈൻ കപ്പൽ കാണിക്കും. അതങ്ങനെ കടലിലൂടെ മുൻപോട്ട് കുതിച്ചു പായും. ലൂഫി ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള വിബറു കാർഡ് അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിപ്പോ കത്തിക്കരിഞ്ഞ് ഓൾമോസ്റ്റ് തീരാനായിരിക്കുന്നു. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ നേവി കപ്പലിന് തൊട്ടടുത്തായി മറ്റൊരു പൈലറ്റ് കപ്പല് ഇപ്പൊ ആ നേവി ആൾക്കാർ പോയിന്റ് ചെയ്യും. അത് മറ്റാരുടെയല്ല, ആ ബഗ്ഗിയുടെ കപ്പലാണ്. പക്ഷെ അത് അവർക്ക് ആരുടെ കപ്പലാണെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ക്യാപ്റ്റൻ പറയും, ഇപ്പൊ നമ്മള് അവരിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് ആ നേവി ബേസിലേക്ക് എത്തുക എന്നത് മാത്രമാണ്. ആക്ച്വലി ഈ പൈലറ്റ് കപ്പലിലുള്ള ആൾക്കാർക്ക് അവർക്ക് ആവശ്യം ഡെല്ലിൽ ലോക്ക് ചെയ്തിരിക്കുന്ന അവരുടെ ക്യാപ്റ്റൻ ബഗ്ഗേയാണ്. ആളെ തിരിച്ചു പിടിക്കാനാണ് അവരെ നേവി ബേസ് ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് പോവുക. ആക്ച്വലി ഇവർക്കാണെങ്കിൽ ഇപ്പൊ ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് പോകണമെങ്കിൽ ഒരു നേവി കപ്പൽ ആവശ്യമാണ്. പൈലറ്റ് കപ്പൽ കണ്ടാൽ ഒരിക്കലും ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് ഓപ്പൺ ചെയ്ത് തരില്ല എന്ന കാര്യം ഇവർക്കും നന്നായിട്ട് അറിയാം. ആൽബർട്ട് ആണെങ്കിൽ തീർത്തു പറയും, ആ ഇമ്പൽ ടൗണ് അത് അത്ര ചെറിയൊരു സ്ഥലമല്ല. ടോ അത് തകർത്തകത്തേക്ക് പോകുന്ന കാര്യം അത് ഇമ്പോസിബിൾ ആണ്. അത് കേട്ട് ബാക്കിയുള്ള ടീംമേറ്റ്സ് അവരിപ്പോ കരയാൻ തുടങ്ങും. പക്ഷെ ടീംമേറ്റ്സ് ആണെങ്കിൽ ഇപ്പൊ ബഗ്ഗിയുടെ ഫോട്ടോ ഒക്കെ കയ്യിലെടുക്കും. ആ വാണ്ടഡ് പോസ്റ്റർ നോക്കി അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ജീവൻ അത് ബലി കൊടുത്തിട്ടാണെങ്കിലും ശരി, ഞങ്ങളുടെ ക്യാപ്റ്റനെ ഞങ്ങൾ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും പരസ്പരം ഹഗ് ചെയ്ത് താരക്കോവിൻ നിലവിളിച്ച് ഇപ്പൊ ബഗ്ഗിക്ക് വേണ്ടി പൊട്ടിക്കരയും. ആൽബർട്ട് പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കപ്പൽ എനിക്ക് തരണം. കാരണം ഇനി ഈ കപ്പലിന്റെ ഉടമസ്ഥ ഞാനാണ്. എന്തായാലും നിങ്ങൾ അവിടേക്ക് പോയി ആ നേവിക്കാരുടെ കൈകൊണ്ട് മരണപ്പെടും. സോ ചെറിയൊരു ബോട്ട് എടുത്ത് അവിടേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അത് കേട്ട ഒരു ഞെട്ടലോടെ അവരും ചെറിയൊരു ബോട്ട് എടുത്ത് അവിടേക്ക് പോകുന്ന കാര്യം ഇമാജിൻ ചെയ്ത് നോക്കുകയാണ്. അതോർക്കുമ്പോ തന്നെ അവർക്ക് പേടിയാവും. അവർ ക്യാപ്റ്റൻ ബഗ്ഗിയോട് പറയും, ബഗ്ഗി നിങ്ങളാണ് ഏറ്റവും നല്ല ക്യാപ്റ്റൻ. ഈ ജന്മത്തില് നിങ്ങളുടെ ആയുസ് തീർന്നു പോയിരിക്കുകയാണ്. അടുത്ത ജന്മത്തില് നിങ്ങൾ തന്നെ ആയിരിക്കണം ഞങ്ങളുടെ ക്യാപ്റ്റൻ. സോ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ തിരികെ പോവുകയാണെന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അവർ ഞൊടിയിടയില് അവരുടെ തീരുമാനം മാറ്റും. കട്ട് ചെയ്ത ഇപ്പൊ ലൂഫിയുടെ മറൈൻ കപ്പൽ കാണിക്കും. അതാണെങ്കിൽ ആ ഇമ്പിൾ ടൗണിന്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ക്യാപ്റ്റനുടനെ ഒരു സെക്യൂരിറ്റി പാസ്വേഡ് അത് പറഞ്ഞ് കപ്പൽ അകത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ലോങ് ഷോട്ടിലായി ആ ഇമ്പിൾ ടവർ അതിന്റെ മുക്കും മൂലയും ഇപ്പൊ സൂം ചെയ്ത് കാണിക്കും. അവിടെയാണെങ്കിൽ വളരെ ക്രൂവൽ ആയിട്ടുള്ള നേവി സോൾജിയേഴ്സ്, അവരാണെങ്കിൽ ഒരുപാട് ക്രിമിനൽസിനെയൊക്കെ അടിച്ചും ഇടിച്ചും വെള്ളത്തിലും മുക്കിയൊക്കെ വളരെ ബ്രൂട്ടലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് സെല്ലില് ഇപ്പൊ രണ്ടു പേര് തമ്മില് പൊരിഞ്ഞ അടിയിടി ബഹളം. ഉടനെ ബ്രാനിമൽ ഫേസ് ഉള്ള ജയന്റ് അവിടേക്ക് വന്ന് അവരെ രണ്ടുപേരെയും തൂക്കിയെടുത്ത് തറയിൽ ആഞ്ഞടിച്ച് അവിടുന്ന് വലിച്ചോണ്ട് പോവാണ്. അതിനുശേഷം അവർ രണ്ടുപേരെയും ഒരു പ്രത്യേക കൂട്ടിലേക്ക് കൊണ്ടുപോയി ഇടുകയാണ്. അവിടെ വെച്ച് അവരെന്തിനെയോ കണ്ട് പേടിച്ച് ഇപ്പൊ നിലവിളിച്ച് കരയാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫിയുടെ മറൈൻ കപ്പല് അതിപ്പോ ആ ഗേറ്റിനകത്തൂടെ
അകത്തേക്ക് കടന്നു പോവാണ്. ലൂഫി ആണെങ്കിൽ വണ്ടർ അടിച്ച ഇമ്പിൾ ടൗൺ അത് നോക്കി നിൽക്കും. ലൂഫി പുറത്തേക്ക് നോക്കുമ്പോ അവിടെ ചുറ്റും ഒരുപാട് നേവി കപ്പലുകൾ അവൻ കാണും. അപ്പോഴായിരിക്കും പ്രിൻസസ് പറയാ, ഇത് നേവി ബേസിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്, ഇവിടെ എപ്പോഴും ഇത്രയും നേവി കപ്പലുകളും ടൈറ്റ് നേവി സെക്യൂരിറ്റീസും ഉണ്ടാവും. ഉടനെ ലൂഫി ആണെങ്കിൽ ഇപ്പൊ റെഡി ആയിട്ട് അവളുടെ ഡ്രസ്സിന് അടിയിലേക്ക് കയറും. അവൾ പതിയെ ഡോറൊക്കെ തുറന്ന് ഇപ്പൊ കപ്പലിലൂടെ പുറത്തേക്ക് വരികയാണ്. പ്രിൻസസിനെ കാണുമ്പോ തന്നെ ചുറ്റുണ്ടായിരുന്ന സോൾജേഴ്സ് ആണെങ്കിൽ അവളുടെ സൗന്ദര്യമൊക്കെ കണ്ട് മയങ്ങി നിൽക്കും. വാവ്, ബ്യൂട്ടിഫുൾ. പ്രിൻസസ് ആണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഫാൻസിനെ അവളുടെ ലൈഫിൽ കണ്ടതാണ്. അവൾ ടെൻഷനായി ഇപ്പൊ ആ നേവി ക്യാപ്റ്റനോട് ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഇവരെല്ലാം കല്ലായി മാറ്റട്ടെ. അതിനാള് പറയും, പ്ലീസ് ദയവ് ചെയ്ത് നീ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഉടനെ ലൂഫി ആണെങ്കിൽ ഇപ്പൊ നൈസായിട്ട് അവളോട് ചോദിക്കും, നമ്മൾ ഓൾമോസ്റ്റ് അകത്തേക്ക് എത്താനായോ? അതിനവൾ താഴ്ന്ന ശബ്ദത്തിൽ പറയും, ഇല്ല, ദയവ് ചെയ്ത് നീ മണ്ടത്തിനൊന്നും കാണിക്കരുത്, മിണ്ടാതിരിക്കെ, അകത്തേക്ക് പോയി കഴിയുമ്പോ ഞാൻ പറയാം. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ നേവി ഹെഡ് ആള് പറയും, നീ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്, സോ അത്ര സിമ്പിൾ ആയിട്ടൊന്നും നിന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം എന്തൊക്കെ പറഞ്ഞാലും നീ ആക്ച്വലി ഒരു പരട്ടാണ്. സോ സീ പ്രസം സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹാൻഡ് കഫ് അത് നിന്റെ കയ്യിൽ ലോക്ക് ചെയ്ത് നിന്നെ മുഴുവനായിട്ടും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അകത്തേക്ക് ഞങ്ങൾ കടത്തി വിടൂ. പ്രിൻസസിനാണെങ്കിൽ ഇപ്പൊ അതൊക്കെ കേട്ട് കുറച്ച് പേടിയാവാൻ തുടങ്ങും. അവൾ ഉടനെ ലൂഫിയോട് പറയും, നീ ഇത് കേട്ടില്ലേ? ഉറപ്പായാലും നമ്മുടെ കള്ളക്കളി അത് പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ലൂഫിക്കാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു ഭാവവ്യത്യാസം ഉണ്ടാവില്ല. ലൂഫി പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് അകത്തേക്ക് പോ. അത് കേൾക്കുമ്പോ അവൾക്കും കോൺഫിഡൻസ് ആവും. അവൾ അവര് പറഞ്ഞ ഡിമാൻഡ്സിനൊക്കെ ഓക്കെ പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ്. അതേസമയം ജയിലിലാണെങ്കിൽ ഇപ്പോ ബഗ്ഗെ കാണാനുണ്ടാവില്ല. അവൻ എവിടെ പോയെന്ന് പറഞ്ഞ് ഇപ്പൊ സോൾജിയേഴ്സ് അവരാണെങ്കിൽ അവിടെ മുഴുവൻ അരിച്ചു പെറുക്കും. അതേസമയം ഇവിടെ പ്രിൻസസ് ഹാൻകോക്ക് ആണെങ്കിൽ ഇപ്പൊ നേവി ബേസിലേക്ക് കടന്നു വരികയാണ്. അവളെ കാണുമ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ തന്നെ നോക്കി നിൽക്കും. അവളാണെങ്കിൽ ഇപ്പൊ അകത്തേക്ക് നടന്നു പോകും, പക്ഷെ യാതൊരു വിധത്തിലുള്ള ചെക്കിങ്ങും അവിടെ ഉണ്ടാവില്ല. ലൂഫിക്കും പ്രിൻസസിനും ഭയങ്കര കൺഫ്യൂഷൻ. അവരല്പദൂരം മുൻപോട്ട് പോകുമ്പോ ആ ജയിലിന്റെ വാർഡൻ ആളിപ്പോ അവളുടെ മുൻപിലേക്ക് വന്ന് അവിടേക്ക് അവളെ വെൽക്കം ചെയ്യും. ആ വാർഡൻ ആണെങ്കിൽ ഇപ്പൊ ആ ജയിലിന്റെ മാനേജറെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. അതൊരു ചുന്ദരിയായ ലേഡിയാണ്. വാർഡൻ പറയും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവളോട് പറയാം, ഇവളായിരിക്കും നിങ്ങളിവിടെ ഗൈഡ് ചെയ്യുക, ഇവൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റി നടന്ന് കാണിച്ചു തരും, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അത് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഉടനെ പ്രിൻസസും അവളുടെ സ്നേഹിക്കും അവർ രണ്ടുപേരും ആ മാനേജറിന്റെ പിന്നാലെ പോവാണ്. അപ്പോഴായിരിക്കും ആ മാനേജർ പറയുക, ആരെങ്കിലും ചതി, വിശ്വാസവഞ്ചന, കള്ളത്തരം അങ്ങനെ എന്തെങ്കിലും കാണിച്ചാ ദാ ആ കാണുന്ന ആസിഡ് വെള്ളം അതിലേക്ക് അവരെ തള്ളിയിടും, അതാണ് അവർക്കുള്ള ശിക്ഷ. അത് കേട്ട് പ്രിൻസസ് അവൾക്ക് വീണ്ടും അവളുടെ പേടി ഡബിൾ ആവും. പ്രിൻസസ് ആണെങ്കിൽ ഇപ്പൊ ശ്വാസമൊക്കെ വലിച്ചു വിടും. അതിനുശേഷം വളരെ നോർമലായി കാഷ്വൽ ആയിട്ട് ആ ജയിലിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ അവളോട് ചോദിക്കും. അതിന് മാനേജർ പറയും, ഈ ജയില് നമ്പർ വൺ സെക്യൂർഡ് ആയിട്ടുള്ള വലിയൊരു ജയിലാണ്, ഇവിടെയുള്ള ഓരോ സെല്ലുകൾക്കും ഓരോരോ പ്രത്യേകതയാണ്, കൊണ്ടുവരുന്ന ക്രിമിനൽസ് അവരുടെ സ്വഭാവം മനസ്സിലാക്കിയാണ് അവർക്കുള്ള സെല്ലുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ജയിലെല്ലാം ചുറ്റിക്കണ്ട് അവരിപ്പോ ഒരു പ്രൈവറ്റ് റൂമിലേക്ക് പോകും. അവിടെയാണ് വരുന്ന ഗസ്റ്റുകളെ എല്ലാം ചെക്ക് ചെയ്യുക. ആ മാനേജർ അവളിപ്പോ പ്രിൻസസിന്റെ ബോഡിയിലുള്ള ഓരോരോ സാധനങ്ങളായിട്ട് റിമൂവ് ചെയ്യാൻ അവളോട് ആവശ്യപ്പെടും. പ്രിൻസസ് ആണെങ്കിൽ ആ റൂമിന് ചുറ്റും നോക്കും. ദൂരത്തായിട്ട് ഒരു ട്രാൻസ്പോർട്ടർ സ്നെയില്, അതൊരു ക്യാമറയാണ്, അതിലൂടെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മറ്റൊരു ഭാഗത്ത് നിന്ന് നേവി സോൾജിയേഴ്സ് അവര് കറക്റ്റായിട്ട് കണ്ട് അത് ചെക്ക് ചെയ്യും. ആ മാനേജർ ആണെങ്കിൽ ഹാൻഡ് കഫ് എടുത്ത് അവൾക്ക് നേരെ നീട്ടും. ഉടനെ പ്രിൻസസ് അവൾ ടെൻഷനാവും, ഞാനെന്താ കുറ്റവാളി വല്ലതും ആണോ ഇതുപോലെ ഹാൻഡ് കഫ് ഒക്കെ ഇടാൻ, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഈ പ്രൊസീജിയർ ഒന്നും ഇഷ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് അവളിപ്പോ ആ ട്രാൻസ്പോർട്ടർ സ്നേഹിലേക്ക് തന്നെ നോക്കി നിൽക്കും. അപ്പൊ ലൂഫി അവനാണെങ്കിൽ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും, ആ ട്രാൻസ്പോർട്ടർ സ്നെയിലിന്റെയും ഈ മാനേജറിന്റെയും കണ്ണിൽപ്പെടാതെ എങ്ങനെ ഇവിടുന്ന് കടന്നു പോവും. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഇമ്പിൾ ടൗൺ അത് കാണിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.